ഏറനാടൻ നാട്ടുവാർത്തയുടെ ഏറ്റവും പുതിയ സംരംഭമായിട്ടുള്ള ഇ എൻ ടി വിയിലേക്ക് സ്വാഗതം. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ അക്കാദമി നമുക്ക് ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്തി. കൊണ്ടോട്ടി പാട്ടുകൊണ്ടും ജനസേവനം കൊണ്ടും പെരുമയാർന്ന കൊണ്ടോട്ടി ദേശത്ത് നീറാട് മജീദ്ക മജീദ്ക അറിയപ്പെടുന്ന വടിക്കാക്ക എന്ന വടിക്കാക്ക എന്ന പേരിൽ സുപരിചിതനായിട്ടുള്ള മജീദ്ക ഫ്രാഞ്ചൈസർക്കും കുട്ടികൾക്കും ഏറെ പ്രിയങ്കരനാണ്. വേൾഡ് മോണ്ടിസോറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മോണ്ടിസോറി ഉച്ചകോടിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് ചലഞ്ച്, അത് കോയമ്പത്തൂരിലുള്ള അനന്യ ആയിരുന്നു ചൈൽഡ് അംബാസിഡറായിട്ട് ഉമാ മഹേശ്വരി ശിവരാജിന് അദ്ദേഹം വടി വാക്കിംഗ് സ്റ്റിക്ക് നൽകി ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന മജീദ്കായുടെ വടിക്കാക്കയുടെ ഈ ഒരു പേരിനും തിരുമുക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രചോദനം എന്താണ്? നാട്ടുകാർക്ക് വടി കൊടുത്ത് വടി കൊടുത്ത് അങ്ങനെ വടിക്കാക്കയായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട വടിക്കാക്കയിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി വടിക്കാക്ക ഇതിൻ്റെ ഒരു പ്രചോദനം എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രചോദനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുള്ള ഒരു ഗ്രൂപ്പിലാണ് ഞാൻ ജനിച്ചത്. പറയത്തക്ക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ കുട്ടിയപ്പാക്ക, കുട്ടിപ്പരൻ, അച്യുതൻ, കുഞ്ഞിപ്പോയി കാക്ക എന്നൊക്കെ പറയുന്ന എൻ്റെ അയൽവാസികളായിട്ടുള്ള ആളുകൾ എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ നടന്നുപോയി. അവർ ഓരോ ദിവസവും നടന്നു പോകുന്നത് ഒരു ദിവസം മട്ടൽ കുത്തിപ്പിടിച്ചു പോകും, പിന്നെ ഒരു ദിവസം വരുമ്പോൾ സീമപ്പന്ന കമ്പ് കുത്തിപ്പിടിച്ചു പോകും, മറ്റു ദിവസം കാഞ്ഞിരക്കമ്പ് ഉണ്ടാവും. ഇങ്ങനെ മാറി മാറി മുള്ളുകളൊക്കെ വടികളായിട്ടാണ് പോകുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ പാവപ്പെട്ട ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം സാമ്പത്തിക സൗകര്യത്തിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇവർക്കൊരു വടിയെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ബാധ്യത എനിക്കില്ലേ എന്ന് ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു മനസാക്ഷിക്കുത്ത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അന്ന് ആദ്യമായിട്ട് രാമനാട്ടുകാരെ പോയിട്ട് 5 വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങി. അത് കുറച്ച് വില കൂടിയത് കാണാൻ മനോഹരമായിരുന്നു, ഫാൻസിയായി. അങ്ങനെ ഞാനിത് ഇവർക്ക് ഓരോരുത്തർക്കും കുട്ടിയാപ്പാക്കാർക്കും ഉണ്ണിമൊഴി കാക്കാർക്കും അതുപോലെ തന്നെ കുട്ടിപ്പേരനും അച്യുതനും ഒക്കെ കൊടുത്തപ്പോൾ ഈ വടി കിട്ടിയപ്പോൾ ഇവർക്കുണ്ടായ ഒരു സന്തോഷം അത് സാറിനോട് പറയാനുള്ളത് നൗഷാദ് സാറെ അവരെ ആ ഒരു സന്തോഷപ്പെടുന്നത് അത് കാണേണ്ടത് തന്നെ. വടി കിട്ടിയ കുട്ടിയാപ്പാക്ക എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മജീദെ നിന്നെക്കാളൊക്കെ പ്രായമുള്ള മക്കൾ എനിക്കുണ്ട്, പക്ഷെ അവർക്കൊന്നും പാപ്പാക്കൊരു വടി വാങ്ങിക്കൊടുക്കണം, പാപ്പാക്ക് ബുദ്ധി പിടിക്കാനൊരു വടി ആവശ്യമാണെന്ന് തോന്നിയിട്ടില്ല. അനക്കാണല്ലോ അത് തോന്നിയത്, പടച്ച റബ്ബ് എന്നെ വടി കിട്ടാതെ ഒരു 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കട്ടെ, എൻ്റെ മക്കളൊക്കെ നന്നായി വരട്ടെ എന്നൊക്കെ കുട്ടിയാപ്പാക്കാണ് പ്രാർത്ഥിച്ചപ്പോൾ നൗഷാദ് സാറേ നമ്മുടെ മനസ്സും കണ്ണും നിറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് തിരക്കിടില്ല, ഒരു 130 രൂപ വിലയുള്ള ഒരു വടി കൊടുത്തിട്ട് ഇത്രയും വലിയ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് തുടർന്ന് ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ കുട്ടിയാപ്പാക്കയിൽ നിന്ന് കുട്ടിപ്പരനും അച്യുതനും ഉണ്ണിമേ കാക്കാക്കും ഒക്കെ വടി കൊടുത്തപ്പോൾ അവരൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളും പ്രാർത്ഥനകളും ആലിംഗനങ്ങളൊക്കെ ആയപ്പോൾ അത് അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു വലിയ ഇബാദത്താണ്, ഒരു ദൈവമാർഗത്തിലുള്ള ഒരു വലിയ കാര്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നീട് ഇത് എവിടെ ഏറ്റവും വില കുറച്ച് കിട്ടും എന്ന് അന്വേഷിക്കുകയും അങ്ങനെ മഞ്ചേരി കുരുക്കൾ കെയർ ഹൗസ് എന്ന് പറയുന്ന മഞ്ചേരി ബൈപ്പാസിലെ ഒരു സ്ഥാപനത്തിൽ അത് അന്ന് ഞാൻ 180 രൂപ കൊടുത്ത് വാങ്ങിയ വടി
130 രൂപയ്ക്ക് എനിക്ക് അവിടെ ലഭിക്കുകയും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു 50 വടി വാങ്ങിയിട്ട് എൻ്റെ കാറിൻ്റെ ഡിക്കിൽ സൂക്ഷിക്കുകയും ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ കാണുന്ന പാവപ്പെട്ട വൃദ്ധരെക്കാളും അവരുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധന് പൂവക്കമ്പ് മാതിരിയുള്ള വടികളുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നിർത്തും. എൻ്റെ ഡിക്കിൽ നിന്നൊരു നല്ല 3 വടി ചൂരലിൻ്റെ വടിയാണത്, അതെടുത്തിട്ട് ഇയാൾക്ക് സമ്മാനിക്കും. അയാളെ കയ്യിലുള്ള വടി വാങ്ങി വലിച്ചെറിയും. ഇത് തുടർന്ന് ചെയ്താൽ കൊള്ളാം. നല്ലൊരു പ്രാർത്ഥനയാണ്, നല്ല ഒരു പിന്നെ ഇബാദത്താണ് എന്ന് സ്വന്തം മനസ്സ് എന്നോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാനത് തുടരാറ്. ഇതാണ് സത്യത്തിന് ഇതിലേക്കുണ്ടായ പ്രചോദനം. വഴിയിൽ കാണുന്ന വൃദ്ധരായിട്ടുള്ള ആളുകൾക്കൊക്കെ വടി കൊടുത്ത് വടിക്കാത്ത പെരുമയിലെത്തി. ദേശീയ മാധ്യമങ്ങൾ, ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഫീച്ചറുകൾ വന്നു, ചാനലുകളിലൊക്കെ ചർച്ചാ വിഷയമായി. തൃശ്ശൂർ സൽസബിൽ ഗ്രീൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ കേരളത്തെക്കുറിച്ച് പഠിക്കുന്നവരുടെ യാത്രയിൽ ഒരു ദിവസം അദ്ദേഹത്തിനെ വീട്ടിൽ വന്ന് താമസിക്കുകയും അന്ന് അദ്ദേഹം അവരുമായി നടത്തിയ ഫലിത സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരു ചരമ വാർത്ത പത്രത്തിൽ കേൾക്കാം, അത് ഇങ്ങനെ ആയിരിക്കും, വടിക്കാക്ക വടിയായി. കാരണം ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന അതാണ്, വടിക്കാക്ക വടിയായി എന്നുള്ളൊരു വാർത്ത വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ജീവിതത്തെ വളരെ ഫലിതപൂർണമായി കാണാനും എല്ലാവരെയും സമൂഹത്തിലുള്ള താഴേക്കിടയിലുള്ള ആളുകൾ പോലും അറിയാം, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് അറിയാം, ഇവിടെയുള്ള എല്ലാ ആളുകളെയും അതിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും, ഇവിടെ കാണുന്ന ആളുകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. സാധാരണ നമുക്കറിയാം പാവപ്പെട്ടവരാരും വെയിൻ്റ് ചെയ്യാറില്ല, പക്ഷെ അവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്ത് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇവൻ അതിൽ ഞാൻ ഓർക്കുന്നത് അദ്ദേഹം ഓരോ പള്ളിയിലും പോയിട്ട് പള്ളിയിലുള്ള പള്ളി നിസ്കാരം കഴിഞ്ഞ് ഉടനെ പറയും, എൻ്റെ മകൻ്റെ കല്യാണമുണ്ട്, നിങ്ങളെല്ലാവരും വരണം. അങ്ങനെ എവിടെ കാണുന്ന ആരെയും റോട്ടിലും തെരുവിലൊക്കെ ഉള്ളവർ, അങ്ങനെ എല്ലാവരും പല ദൂരം നിന്നും അദ്ദേഹത്തെ കല്യാണത്തിൽ എത്തി. പക്ഷെ പലർക്കും ആശങ്കയുണ്ടായിരുന്നു ഭക്ഷണം തീരുന്നു, പക്ഷെ ഭക്ഷണത്തിൽ എല്ലാവരും സഹകരിക്കുകയും സർവീസിനും ഇതിനൊക്കെ സഹകരിക്കുകയും വളരെ ഗംഭീരമായിട്ട് എല്ലാവർക്കും കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പശുവിനെയും ആടിനെയായിട്ട് വരികയാണെങ്കിൽ ഞാനൊരു 100 രൂപ അല്ലെ 500 രൂപ നിങ്ങൾക്ക് തരും എന്നുവരെ പറഞ്ഞു. അങ്ങനെ വരുന്നവർക്ക് അദ്ദേഹം സമ്മാനങ്ങൾ കൊടുത്തു. ഇത്രയും സ്നേഹ മനസ്കത, വിശാല മനസ്കത, ഒരുപക്ഷെ ആളുകൾക്ക് ഭ്രാന്തനായിട്ടിപ്പോൾ തോന്നും, പക്ഷേ ഇത്തരം ഭ്രാന്തന്മാരുള്ളതുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. എല്ലാ മഹാന്മാരും മഹത് വ്യക്തിത്വങ്ങളൊക്കെ ഒരു കാലത്ത് ഭ്രാന്തന്മാരായി അപേക്ഷിക്കപ്പെട്ടവരായിരുന്നു, പക്ഷെ പിന്നീട് അവരെക്കുറിച്ച് ഓർക്കുകയും ആ പാത പിന്തുടരുകയും ചെയ്യും. വടിക്കാക്കയുടെ പേരിലും പെരുമയിലും ഈ നാട് അറിയപ്പെടുന്നു എന്നുള്ളത് ഈ ഒരു സ്മരണമായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വേൾഡ് മോണ്ടിസോറി കൗൺസിലിന് കീഴിലുള്ള മോണ്ടിസോറി സമ്മിറ്റിൽ ഇദ്ദേഹത്തിൻ്റെ വടി മീനാക്ഷി എന്നാൽ പരിചയപ്പെടുത്തിക്കും. അവിടെ വെച്ച് ഇതൊരു മോണ്ടിസോറി അക്കാദസായി പരിചയപ്പെടുത്തി. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ അവരുടെ കയ്യിൽ 3 വടി കാണിക്കും. മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള ഒരു വളരെ സിമ്പോളിക്കും അതോടൊപ്പം തന്നെ ഒരു ലേണിംഗ് അപ്പാരറ്റസ് ആണ് ഈ വാക്കിംഗ് സ്റ്റിക്ക്. അങ്ങനെയാണ് വാക്കിംഗ് സ്റ്റിക്ക് എന്നുള്ള ചലഞ്ച് കോയമ്പത്തൂർ 93 അനന്യ എന്ന പെൺകുട്ടി അവരുടെ അമ്മ ഉമാ മഹേശ്വരി മുക്കത്തെത്തി അവിടെ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലോഞ്ച് നടന്നത്, വാക്കിംഗ് സ്റ്റിക്ക്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ പോകുന്ന വഴിയിൽ വടിക്കാക്കയുടെ സഞ്ചാര പദത്തിൽ അദ്ദേഹം ചെയ്യുന്ന പോലെ നമ്മുടെ കാറിൽ നമ്മുടെ ധാരാളം സ്റ്റിക്കുകൾ വാങ്ങി വെക്കുകയും വഴിയിൽ കാണുന്ന ദുരിതമായി അനുഭവിക്കുന്ന പ്രായം ചെന്ന മുതിർന്ന പൗരന്മാരെ കാണുമ്പോൾ അവരുടെ കയ്യിലുള്ള പുള്ളക്കൊമ്പും മട്ടലും വലിച്ചെറിഞ്ഞ് ഇത് അവർക്ക് കൊടുക്കും. അവരെ മുഖത്തുള്ള പുഞ്ചിൽ, ഈ പുഞ്ചിരിയാണ് നമ്മുടെ ഏറ്റവും വലിയ സുഖം. നമ്മൾ പുഞ്ചിരിക്കുന്നു, അവർ നമ്മൾ നോക്കി ചിന്തിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഇത് വടിക്കാക്ക മജിദ്ക്കാക്ക മാത്രം ചെയ്യേണ്ട ഒന്നല്ല, നമ്മളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ അദ്ദേഹം 10,000 ഊന്നുവടികളാണ് നൽകിയിട്ടുള്ളത്. ഇത് 100,000 ഊന്നുവടിയാക്കി മാറ്റാൻ ഈ ദൗത്യം നമ്മളെ ഓരോരുത്തരും ഏറ്റെടുക്കണം. ഏറനാട് നാട്ടുവാർത്ത ഈ സംരംഭത്തിൽ അതിൻ്റെ പുതിയ ചാനൽ NTV എന്നുള്ള വിഷ്വൽ മീഡിയ ഈ ഒരു ചാനൽ ആരംഭിച്ചു. ഇത്തരം സേവനമനസ്കരായ ആളുകൾ പരിചയപ്പെടുത്തുന്നത് ഇത്തരം ജീവിത ദൗത്യങ്ങൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഊന്നുവടി സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും ചെറിയ കുട്ടികൾക്ക് ഈ ഒരു ബഹുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഉപദേശനിർദ്ദേശങ്ങളില്ല. അത് പ്രായോഗികമായി കാണിച്ചതാണ് വടികാക്ക. വടികാക്കേൻ്റെ പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ജനങ്ങൾ
മുഴുവനും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ചെറിയ ശതമാനം ആളുകൾ എന്നെ അരക്കിറുക്കൻ എന്ന് വിളിക്കാറുണ്ട്. അവൻ ഭ്രാന്താണ്, ഇത് ഭ്രാന്താണ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, വയസ്സന്മാർക്ക് വടി കൊടുക്കുന്നത് കൂടാതെ റോട്ടിൽ ചത്ത് കിടക്കുന്ന പട്ടി പൂച്ചകളൊക്കെ മറമാടി കുഴിച്ചിട്ട്, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ ശുചീകരിച്ചു, ഇതൊക്കെ ചെയ്തപ്പോൾ ബസ് സ്റ്റോപ്പുകൾ അടിച്ചു വാരുകയും റോട്ടിൽ ചത്ത് കിടക്കുന്ന പട്ടി പൂച്ചയൊക്കെ കുഴിച്ചിടുകയൊക്കെ ചെയ്തപ്പോൾ സമൂഹത്തിൽ നിന്ന് വലിയൊരു ശതമാനം എന്ന് തന്നെ പറയണം, ആളുകൾ എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുകയും എൻ്റെ കുടുംബത്തിലും മക്കൾക്ക് വരെ ഒരു സംശയദൃഷ്ടിയോടുകൂടി മക്കൾ വരെ നമ്മളെ നോക്കാൻ തുടങ്ങിയോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നുകയും, മക്കളോട് സമൂഹത്തിലെ പല ആളുകളും പാപ്പാനെ നിയന്ത്രിക്കണം, പാപ്പാക്ക് എന്തോ തകരാറുണ്ട്, പാപ്പ പട്ടിയെ കുഴിച്ചിട്ടുണ്ട് കണ്ടു, ഞാൻ കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ ഐക്കരപ്പെടിക്കലുണ്ട് പാപ്പ ഒരു പട്ടിയെ കുഴിച്ചിട്ടുണ്ട്, അതുപോലെ പാപ്പ പിന്നെ ബസ് സ്റ്റോപ്പ് അടിച്ചുമായിരുന്നു ഞാൻ കണ്ടു, അതുകൊണ്ട് ഉപ്പാനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് മക്കളുടെ മനസ്സ് മാറ്റുകയും മക്കൾക്കത് മാനസികമായി പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ അതിൽ നിന്നൊക്കെ പിന്മാറുകയാണ്. ഭാര്യയെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഭാര്യ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആളുകൾ വിളിച്ചിട്ടുണ്ടെങ്കിലും പ്രൊഫസർ ശോഭീന്ദ്രൻ മാഷെ നായകനായിട്ട് അഭിനയിച്ച ഒരു അരക്കിറുക്കൻ എന്ന് പറയുന്ന ഒരു സിനിമയില് ഒരു മുനിസിപ്പൽ ചെയർമാനായിട്ട് ഞാൻ ഒരു വേഷം ചെയ്തു. അതിന്റെ ശേഷമാണ് ഈ അരക്കിറുക്കൻ എന്നുള്ള പേര് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്നാ, നമ്മളിപ്പം നടന്നു പോവുക അല്ലെങ്കിൽ എവിടെയും സ്ഥലത്തേക്കാണെങ്കിൽ അവിടെ വൃത്തികേടായിട്ട് എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ അപ്പൊ അത് ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ബോധം. ഇത് തന്നെയാണ് നമ്മുടെ ഇസ്ലാമും മാനവിക ധർമ്മമൊക്കെ പറയുന്നത്. വൃത്തി വിശ്വാസത്തിന്റെ പകുതിയാണെന്നൊക്കെ പറയുകയും ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളാരും അത് ചെയ്യാറില്ലെങ്കിൽ പോലും ഇത് പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഷേക്സ്പിയർ പറഞ്ഞ പോലെ, ദോസ് ഹു നോ തിങ്സ് വിൽ ഡു അതേഴ്സ് വിൽ ടീച്ച്. അറിയുന്ന ആളുകൾ അത് ചെയ്യും, അല്ലാത്തവരത് പഠിപ്പിക്കുന്നു. നമ്മൾ പഠിപ്പിക്കൽ മാറ്റി നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. തീർച്ചയായിട്ടും വേറെ നാടൻ നാട്ടുകാർക്ക് ഈ ഒരു സമയത്ത് മഹാകവി മോയിൻകുട്ടി വൈദ്യ അക്കാദമി ക്യാമ്പസിൽ വെച്ച് ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് സമയം കണ്ടെത്തിയ മജീദ് ബഹും, അതുപോലെ തന്നെ മുഖ്യ പത്രാധിപർ മുഹമ്മദ് അബ്ദുറഹ്മാനും പ്രത്യേകം അഭിനന്ദനം നേരിടുകയാണ് ഏറനാടൻ നാട്ടുവാർത്തയുടെ പുതിയ സംരംഭം എൻ ടി വി. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിലും നിങ്ങളുടെ ടി വിയിലേക്ക് നിങ്ങൾക്ക് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നാട്ടുവാർത്തകൾ ഇനി പട്ടണമെങ്ങും എന്നുള്ള ഒരു ആപ്തവാക്യത്തിലാണ് ഏറനാടൻ നാട്ടുവാർത്ത തുടങ്ങിയത്. അതിന് ബ്രോഡ്കാസ്റ്റ് ഓഫ് ഇന്ത്യയുടെ RNA അംഗീകാരം ലഭിച്ചു. ഇപ്പോൾ അത് പുതിയ സംരംഭമായിട്ടുള്ള വിഷ്വൽ മീഡിയയിലേക്ക് എൻ ടി വിയിലൂടെ രംഗത്ത് വന്നു. അതുകൊണ്ട് പ്രത്യേകം ഇതിൻ്റെ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന ഇതിൻ്റെ മുഖ്യ പത്രാധിപർക്കും അതുപോലെ തന്നെ മജീദ് ഖാനും പ്രത്യേകം അഭിനന്ദനം. തീർച്ചയായിട്ടും ഈ ദൗത്യം ഇനി നമ്മൾ ഏറ്റെടുക്കണം. ഇത് മജീദ് ഖാന്റെ ധർമ്മമല്ല, മജീദ് ഖാൻ കാണിച്ചു തന്ന ഈ വഴിയാണ് നമ്മൾ പോകണം. ഇനി ഒരാളെങ്കിലും 10 ഊന്നുവടികൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത്രയും വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ, വൃദ്ധനെന്ന് വിളിക്കരുത്, മുതിർന്ന പൗരന്മാരായിട്ടുള്ള റോയൽ സിറ്റിസൻസായിട്ടുള്ള ആളുകളുടെ മുഖത്തെ പുഞ്ചി, അതാണ് എൻ്റെ സ്വപ്നം എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്വപ്നം പറഞ്ഞത്, ദി സ്മൈൽസ് ഓഫ് ബില്യൺ പീപ്പിൾ ഓഫ് മൈ കൺട്രി, ദാറ്റ് ഈസ് മൈ ഡ്രീം. ബില്യൺസ് ഓഫ് ആളുകളുടെ മുഖത്തെ പുഞ്ചിരിയാണ് എൻ്റെ സ്വപ്നം എന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. മുഹമ്മദ് നബിയും പറഞ്ഞത് പുഞ്ചിരി ഒരു സ്വതക്കയാണെന്ന്, മുഖത്തെ പുഞ്ചിരിക്ക് നിദാനമാകുന്ന ഈ പുഞ്ചിരി നേരിട്ട് അനുഭവിക്കണമെങ്കിൽ, ഈ പ്രാർത്ഥന നേരിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇനി കാണുന്ന നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ കാണുന്ന സമയത്ത് അവർക്ക് നമ്മളൊരു 3 സമ്മാനമായി നൽകുന്നു. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ അത് വലിയ അത് വളരെ പണം. അദ്ദേഹം ഒരു സ്കൂളിൻ്റെ മാനേജറായിരുന്നു, ധാരാളം ഭൂവുടമയാണ്, ധാരാളം സ്വത്തുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പാവപ്പെട്ട ആളുകളിലെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലുത്. ഉത്തുംഗ ശൃംഗത്തിൽ ഞെളിഞ്ഞു നിന്നാൽ ഉത്തുംഗനാവില്ല ഭവാൻ മനുഷ്യ, താഴേക്ക് നോക്കൂ പലതുണ്ട് കാണാൻ, മേലേക്ക് നോക്കൂ തനി മേഘവൃന്ദമുണ്ട്.
താഴെ ഇടയിലുള്ള ആളുകളിലേക്ക് നോക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ വഴിയിൽ നിന്നൊരു മുള്ളെടുത്ത് മാറ്റിയാൽ നമ്മൾ ചെറുതാവുന്നില്ല, പക്ഷേ നമ്മൾ വലിയനായി മാറുന്നു എന്ന് കുഞ്ഞിൻ്റെ മാഷൻ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സംസ്കാരം മുന്നോട്ടിക്കും. മലബാറിന്, കേരളത്തിന്, നമ്മുടെ ഭാരതത്തിന് അഭിമാനിക്കാവുന്ന എത്ര മഹത് വ്യക്തികളാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. താങ്ക് യു.